പ്രകൃതിയിലെ സന്തുലിനാവസ്ഥ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തേനീച്ചകളാണ്. പ്രത്യേകിച്ചും ചെറുതേനീച്ചകൾ. പൂക്കളിൽ നിന്ന് നെക്ടർ ശേഖരിച്ച് അത് ഹണിയാക്കി മാറ്റുന്നു എന്നതിനും അപ്പുറത്ത് ഈ ഭൂമിയിലെ ചെടികളിലൊക്കെ പോളിനേഷൻ നടത്തുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് തേനീച്ചകളാണ്. കൂടാതെ കർഷകർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് തേനീച്ച കൃഷി. എന്നാൽ വലിയ തേനീച്ച കൃഷി, അതായത് സ്റ്റിംഗ്ഡ് ബീ ഫാമിംഗ്, ഒരുപാട് സിസ്റ്റമാറ്റിക് ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും ഇന്നും ചെറുതേനീച്ച കൃഷിയിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഈയൊരു തേനീച്ച കൃഷിയിലും മാറ്റങ്ങൾ വരണ്ടേ? ഇപ്പോഴും ഈയൊരു നൂറ്റാണ്ടിലും ഈ ചെറുതേനീച്ച കൃഷിയിൽ ഫോളോ ചെയ്തു വരുന്നത് പ്രാചീനകാലം മുതലേ തുടർന്നു വരുന്ന എക്സ്ട്രാക്റ്റിംഗ് സിസ്റ്റമാണ്. എക്സ്ട്രാക്റ്റിംഗ് സിസ്റ്റം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും, കൂടാണെങ്കിലും കൂട്ടിനകത്തെ സൗകര്യമാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും ഒരുപാട് പരിമിതികൾ ചെറുതേനീച്ച കൃഷിയിലുണ്ട്. ഇതിനൊക്കെ മാറ്റം കുറിക്കുകയാണ് ഞാൻ എൻ്റെ ഈ റിസർച്ചിലൂടെ. ഈ ലോകത്ത് തേനീച്ചകളില്ലെങ്കിൽ പിന്നെ സസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. സസ്യങ്ങളൊന്നും തന്നെ ഈ ഭൂമിയിലില്ലെങ്കിൽ പിന്നെ മനുഷ്യനോ മറ്റു ജീവികൾക്കോ ഈ ഭൂമിയിൽ നിലനിന്ന് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഈ തേനീച്ചകൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതുണ്ട്. ദിവസവും ആയിരക്കണക്കിന് പൂക്കളിൽ ചെന്ന് തേൻ ശേഖരിക്കുന്നുണ്ട് തേനീച്ചകൾ. ഒരു കിലോ തേനിനായി തേനീച്ചകൾ ദശലക്ഷക്കണക്കിന് പൂക്കൾ സന്ദർശിക്കേണ്ടി വരുന്നു. അതായത് 3 തവണ ഈ ലോകം ചുറ്റുന്ന അത്രയും തേനീച്ചകൾ സഞ്ചരിക്കണം ഒരു കിലോ തേനിനായി. തേനീച്ചയുടെ ഈ ഒരു സവിശേഷതയാണ് പോളിനേഷൻ നടത്താൻ ഇത്രയും സഹായകരമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് തേനീച്ചകൾക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് ഈ റിസർച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. ഇനിയും അങ്ങോട്ട് ആ പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാകുമെന്നും നിലവിലെ ചെറുതേനീച്ച കൃഷിയിലെ എല്ലാ പോരായ്മകളെയും ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ചെറുതേനീച്ച കൃഷിയുടെ മുഖഛായ ഈ ഒരു റിസർച്ചിലൂടെ മാറ്റപ്പെടുന്നതാണ്. താങ്ക് യു.